ഐസ്ക്രീം കഴിച്ചു. അപ്പൊ ചങ്ങാതിമാർ, ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് ചെറിയൊരു ഉത്സവത്തിന് വന്ന പ്രതീതിയാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നപ്പോ. നമ്മളെ കടലുണ്ടി വാ ഉത്സവത്തിന് പോലും ഇത്ര തിരക്കുണ്ടായിട്ടില്ല, കാരണം കൊറോണ ആയിട്ട്. പിന്നെ ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ആൾക്കാര്, പണിമുടക്കൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ കേട്ടോ. ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ. എന്റെ വീട് എവിടെ? ഇടയിലാണ്. എന്റെ പേരെന്താ? ഇഹ്സാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സ്മി അഫ്സൽ, ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചങ്ങാതിമാരെ, ഞാനിപ്പോ നിൽക്കുന്നത് ആവളപ്പാണ്ടി എന്ന് പറയുന്ന ഒരു പാടത്താണ്. ഇവിടെ ഒരു ആവളത്തോടും അവിടെ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന, ഒന്ന് രണ്ട് ദിവസമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചല്ലിപ്പൂ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. പിന്നെ ഈ സമയത്താണ് ഈ ഒരു പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുക. അത് കഴിഞ്ഞാൽ ഇത് വാടുകയാണ് ചെയ്യുക. ഏതായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മളെ ചാനലിൽ കൂടി ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ചെങ്ങായിമാര്, എമ്മായിട്ട് തിരക്കാണ് ഈ ഒരു പൂവ് കാണാണ്ടങ്ങള്. ആ തല മുതൽ വണ്ടി ഇതാ പാർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ തല വരെ വണ്ടി പാർക്കിംഗ് ആണ്. ഈ ഒരു പാടം കണ്ട, ആ പാടത്തിന്റെ തല വരെ ആളാണ് കേട്ടോ. അപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതാ വത്തക്കൊക്കെ ഉണ്ട്. ഇവിടെ നിന്റെ ഈ തോടിന്റെ സൈഡിൽ തന്നെ ഇതാ ചെറിയ പീടിയൊക്കെ ഉണ്ട് കേട്ടോ. വത്തക്ക, അതേപോലെ ഉപ്പിലിട്ടത്, ചായ, ജ്യൂസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ ഈ ഇന്നൊന്നരൊക്കെ ആയിട്ടാണ് ഈ കച്ചവടക്കാരോട് വന്നിട്ടുള്ളത്. നല്ല തിരക്കാണ്, നല്ല തിരക്കാന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. ഇന്ന് പണിമുടക്കായതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരുണ്ടോ. ചങ്ങാതിമാർ, ഈ കാണുന്നതാണ് ആണ്ടിപ്പാടട്ടോ. ഒരു മനോഹരമായ അടിപൊളി പ്ലേസാണ്. അപ്പുറത്തെ സൈഡ് കണ്ട പാടങ്ങളായിട്ടാണ് ഈ ഒരു തോട്ടിലാണ് ഈ ഒരു പിന്നെ കാഴ്ച ഉള്ളത്. ഇപ്പോൾ ഒരു 11 മണി ആയതുകൊണ്ട് തന്നെ പൂവൊക്കെ ഇതാ വിടർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും അതേപോലെ വീഡിയോ എടുക്കാനും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഇടാനൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മളെ ഉസ്നു മുബാറക്ക് ഒരു ഡ്രോണ് പറത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അവന് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ട് അല്ലേ മുബാറക്ക്? അതെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. Thank you.
ചെറുവണ്ണൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി എന്താ താത്താൻ്റെ പേരെന്താ? സാബിറ. സാബിറ താത്ത നമ്മളെ ചെല്ലിപ്പൂ കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട്. വളരെ കാലമായിട്ട് ഉണ്ടായ ഒരു സംഭവമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അതുണ്ടായി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രചരണം കിട്ടി, അനാഭാഗത്ത് നിന്ന് ആളുകൾ വരാൻ തുടങ്ങി. ഇത് കാണാനുള്ള കുട്ടികളും അതുപോലെയുള്ള മറ്റെല്ലാ ആളുകളും ഇത് വലിയൊരു സംഭവമായിട്ട് മാറുകയാണ്. ചങ്ങാതിമാർ, ഈ ഒരു പൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പൂവാണിത്. ഈ ഒരു പൂവ് പരിസ്ഥിതിക്ക് പിന്നെ നാശമാണ് വരുത്തുന്നതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവാണെങ്കിൽ കൂടി നമ്മളെ കൃഷികൾക്കൊക്കെ വളരെ ദോഷകരമായൊരു പൂവാണ് കേട്ടോ അത്. ഈ ഒരു പൂവിൻ്റെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു 11 മണി 10 മണി സമയത്ത് തന്നെ വൈകുന്നേരം വരികയാണെങ്കിൽ ഈ പൂവ് വാടിയിട്ടാണ് ഉണ്ടാവും. അപ്പോൾ നല്ല വിടർന്ന് നിൽക്കുകയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പാടുണ്ടല്ലോ, ആണ്ടിപ്പാടം എന്ന് പറയുന്ന പാടത്തിൻ്റെ സെൻറ്റർ കൂടിയാണ് ഈ ഒരു തോട് പോകുന്നത്. ആ തോടിലാണ് ഈ ഒരു പിന്നെ ചെല്ലിപ്പൂ വിസ്മയം ഇവിടെ നടക്കുന്നത്. ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പേരങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാം. ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. ഒന്ന് പരിചയപ്പെടുത്തു, എന്താ പേരെന്താ? ജയകുമാർ. ജയകുമാർ ഇവിടെ വടകര. വടകര ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്? ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫറാണ്. അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാധനല്ലേ, അതുകൊണ്ട് ഒന്ന് അത് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് ഈ ഒരു ചെല്ലിപ്പൂവ് ഈ ഒരു തോട്ടില് പിന്നെ പൂവിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഈ ഒരാഴ്ച ഈ ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ആൾക്കാർ തന്നെ ഈ ഒരു തോട് വൃത്തിയാക്കുന്നത്. കാരണം ഈ ഒരു പൂവ് വളരെ ദോഷകരമായൊരു പൂവ് തന്നെയാണ്, പ്രകൃതിക്ക് വളരെ ദോഷം ചെയ്യുന്ന, അതേപോലെ കൃഷിക്കൊക്കെ ബാധിക്കുന്ന ഒരു പൂവാണ്. അപ്പൊ ചങ്ങാതിമാരെ, നമ്മളെ ജയകുമാറായിട്ടതാ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അസാധ്യ ചൂടാണ്, പക്ഷെ ആ ചൂടിനൊന്നും വക വെക്കാതെ ഒരുപാട് പേര് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി. കാരണം എന്താ വെച്ചാല് ഒരു 11 മണി 12 മണി സമയത്താണ് ഈ ഒരു കാഴ്ച കാണാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ 4 മണി 1 3 മണി സമയത്തായി കഴിഞ്ഞാല് പിന്നെ ഈ പൂവ് എന്താ വാടും. അപ്പൊ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു പൂവിനെ കുറിച്ച് പറയുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പൂവാണ്, ആരോ ഇവിടെ കൂടുന്ന ഇട്ടതാണ് എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ചങ്ങാതിമാർ, ഒരുപാട് ജനങ്ങൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പിറകിലൊക്കെ നിങ്ങൾക്ക് ആൾക്കാരെ കാണാം. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഈ കാഴ്ച കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഒന്നാമത് പണിമുടക്കായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നാ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ പിന്നെ ചെറിയൊരു പരിപാടിയൊക്കെ തുടങ്ങിയത് ഐസ്ക്രീം ആണല്ലേ. അപ്പുറത്ത് മീനിന്റെ ചെറിയൊരു സ്റ്റാളൊക്കെ ഇട്ടുകണ്. എല്ലാരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്, കണ്ടില്ലേ, ഫുള്ള് ഫോട്ടോസ് ആണ് എല്ലാരും. ഇന്ന് തുടങ്ങിയതാണ്? എന്തൊക്കെയുണ്ട് മീൻ? എന്തൊക്കെയുണ്ട്? ഗോൾഡ് ഫിഷ്, ഏഞ്ചല്. കച്ചവടം ഒക്കെ നടക്കുന്നുണ്ടോ? ആൾക്കാർ വാങ്ങണ്ടോ? അപ്പൊ ചങ്ങാതിമാരെ, നമ്മളെ മൊയ്തുക്ക അവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. മൊയ്തുക്ക എങ്ങനെ കച്ചവടം എങ്ങനെ പോണ്? എന്നേ തുടങ്ങി? ഇന്നലെ ഇന്നോ എന്നേ തുടങ്ങി? ഇന്ന് തുടങ്ങിയതാണ്. അപ്പൊ ആളുകളുടെ വരവേറ്റ് ഇതാ വത്തക്ക ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ നല്ല വെയിലാണ് ഈ സമയത്ത്, 12 മണി സമയമാണ്. അപ്പോ എന്ത് വേണമെങ്കിൽ നമ്മളെ മൊയ്തുക്കന്റെ കടയിൽ നിങ്ങൾക്ക് ജീരസോടെ വെള്ളോ അതേപോലെ ചെറിയ ചെറിയ പാക്കറ്റൊക്കെ ഉണ്ട്. എല്ലാവരും മൊയ്തുക്കൻ്റെ സാധനം വാങ്ങാട്ടോ.
അപ്പൊ ചങ്ങാതിമാർ ഈ ഒരു എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. യാത്രാലോകത്തെ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ.